കൊളംബോ ശ്രീലങ്കയിലേക്കുള്ള പ്രവേശന കവാടം. ഈ നഗരം ശ്രീലങ്കയിലെ വാണിജ്യ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ആധുനിക ജീവിതവും കൊളോണിയൽ കെട്ടിടങ്ങളും സ്മാരകങ്ങളും ഇടകലർന്ന് തിരക്കേറിയതും ഊർജ്ജസ്വലവുമായ നഗരമാണ് കൊളംബോ. വലിയ തുറമുഖവും കിഴക്ക് പടിഞ്ഞാറൻ കടൽ വ്യാപാര പാതകളിലെ തന്ത്രപ്രധാനമായ സ്ഥാനവും കാരണം കൊളംബോ 2000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന വ്യാപാരികൾക്ക് അറിയാമായിരുന്നു. ആയിരത്തി 1815 1948 രാജ്യം സ്വതന്ത്രമായപ്പോൾ തലസ്ഥാനം എന്ന പദവി നിലനിർത്തി. 1978 ഭരണപരമായ പ്രവർത്തനങ്ങൾ ശ്രീ ജയവർദ്ധനപുരം കോട്ടയിലേക്ക് മാറിയപ്പോൾ കൊളംബോ ശ്രീലങ്കയുടെ വാണിജ്യ തലസ്ഥാനമായി മാറി. സുന്ദരമായ വഴി കൊളംബോ കാൻഡി ഹൈവേ ആണ്. കാൻഡിയിൽ നിന്നും ജഫ്ന ഹൈവേയിലേക്ക് കൂടി 90 കിലോമീറ്റർ പോയാൽ 1982 തൊട്ട് ലോക സംസ്കാര പൈതൃക ആസ്ഥാനങ്ങളിൽ ഒന്നാണ് പുരാതന പട്ടണമായ സിഗിരിയ. അവിടെ ഒരു കാഴ്ചയുണ്ട്, സിഗിരിയ റോക്ക്. ഏകദേശം 250 മീറ്ററിലേറെ ഉയരമുള്ള ഒരു പാറയാണ് സിഗിരിയ റോക്ക്. ഈ പാറയുടെ മുകളിൽ AD 477-495 കാലഘട്ടത്തിൽ കാശ്മീർ രാജാവ് രാജകൊട്ടാരം പണിത് രാജ്യം ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. കഥ എന്തുതന്നെയായാലും പാറയുടെ മുകളിലുള്ള കൊട്ടാരാവശിഷ്ടങ്ങളും ദൂരക്കാഴ്ചകളും കാഴ്ചയുടെ പൂരം ഒരുക്കുന്നു. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, പാറമുകളിലെ കാഴ്ചകൾ കാണുവാനുള്ള ആളുകളുടെ തിരക്ക്. കുത്തനെയുള്ള പാറയിൽ കമ്പികൾ അടിച്ചു കയറ്റി മുകളിൽ തട്ടുവരെ പടികൾ നിർമ്മിച്ചിരിക്കുന്നു. ഒരാൾക്ക് മാത്രം പോകാവുന്ന തരത്തിലാണ് വഴി. കുറച്ച് ദുർഘടം തന്നെയാണ് ഇതിലേയുള്ള പോക്ക്.
ഹയോനാഥൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കാടിനുള്ളിലുണ്ടായിരുന്ന ഈ സ്ഥലം കണ്ടുപിടിച്ചത്. പിന്നീട് യുനെസ്കോയുടെ സഹായത്തോടെ ശ്രീലങ്കൻ സർക്കാരിന് ഖനനം നടത്തി വെളിച്ചത്ത് കൊണ്ടുവന്നു. പാറയുടെ മുകളിൽ നിറയെ വെള്ളമുള്ള കുളങ്ങൾ, അത്ഭുതം തന്നെ. ഈ കുളങ്ങൾ കണ്ടാൽ ആകാശത്ത് കുളങ്ങൾ കുഴിച്ചതുപോലെയുണ്ട്. പാറമുകളിൽ 1.5 ഹെക്ടറിൽ ഏറെ വ്യാസമുണ്ട്. കൊട്ടാരങ്ങളും അനുബന്ധ കെട്ടിട സമുച്ചയങ്ങളെല്ലാം തകർന്നടിഞ്ഞ് എല്ലാത്തിൻ്റെയും അടിത്തറ മാത്രമാണിപ്പോൾ കാണുവാനുള്ളത്. ചരിത്രം എന്തായാലും കാലത്തിനു മയക്കുവാൻ കഴിയാത്ത സംസ്കാരങ്ങളുടെ തലയെടുപ്പുമായി ഇന്നും നിൽക്കുന്നു സിഗിരിയ റോക്ക്. ഇനിയും കാണാം കാണാ കാഴ്ചകളുമായി.